ആരായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ്? സ്വാഭാവികമായും അത്ര ചോദ്യം ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ഉണ്ടല്ലോ എന്ന്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞു. എ ഐ സി സി പ്രസിഡന്റായി ഖാർഗെ വിജയിച്ചു. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്ന് ഒരാൾ പ്രസിഡന്റാകുന്നു എന്ന പ്രത്യേകതയും അതിനുണ്ട്. അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഘട്ടത്തിൽ എ ഐ സി സിയുടെ നിർദ്ദേശം വന്നു താഴെത്തട്ടിലേക്ക്, എല്ലാ കെ പി സി സികളും പ്രസിഡന്റിനെ നിശ്ചയിക്കാനുള്ള അധികാരം എ ഐ സി സി പ്രസിഡന്റിനെ അറിയിച്ച് അല്ലെങ്കിൽ ആ പ്രമേയം പാസാക്കി എ ഐ സി സിക്ക് നൽകണം, എ ഐ സി സി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കണം എന്നായിരുന്നു എ ഐ സി സിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം അതേപടി കെ പി സി സി അംഗീകരിച്ചു. അതുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല. അതുകൊണ്ട് ആരായിരിക്കും കെ പി സി സി പ്രസിഡന്റ് എന്ന് തീരുമാനിക്കുക എ ഐ സി സി പ്രസിഡന്റാണ്. സ്വാഭാവികമായും അത് കെ സുധാകരന് തന്നെ വന്നു ചേരും എന്നാണ് കെ സുധാകരൻ്റെ അനുകൂലികൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്നാൽ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. കെ സുധാകരൻ്റെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മൊത്തം വിലയിരുത്തി നോക്കുമ്പോൾ വലിയ പരാജയമാണ് കെ സുധാകരനെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ മാപ്പ് പറയുന്ന, സ്ഥിരം മാപ്പ് പറയുന്ന പ്രസിഡന്റാണ് കെ സുധാകരൻ എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ, യു ഡി എഫിൽ തന്നെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, നാട്ടിൽ വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട്, തെക്കൻ ജില്ലക്കാർ മഹാമോശക്കാരാണ് എന്ന് പറഞ്ഞ അഭിപ്രായം തെക്കൻ ജില്ലക്കാരിൽ വളരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇൻ്റർവ്യൂവിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴും വിഡ്ഢിത്തം വിളമ്പുന്ന ആളായി കെ സുധാകരൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്ഥിരം തലവേദനയായി മാറിയിരിക്കുന്നു കെ സുധാകരൻ എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ട്. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം കേരളത്തെ ഒന്നായി കാണുമെന്നൊക്കെ വിശ്വസിച്ച് ഇരുന്ന ആളുകളുണ്ട്. കെ സുധാകരൻ്റെ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. കെ പി സി സി പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറയുന്ന പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ തലസ്ഥാന നഗരത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. അത് ഒരു പി ആർ വർക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വന്നതിന് ശേഷം കോൺഗ്രസ് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ രാഷ്ട്രീയം. കണ്ണൂരിൽ എന്താണോ കെ സുധാകരൻ നടത്തിക്കൊണ്ടിരുന്നത്, അതേ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും അദ്ദേഹം പയറ്റാൻ നോക്കുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് മൊത്തം പറിച്ചു നടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചത്. അതുകൊണ്ടാണ് ബോംബേറിനെ, എ കെ ജി സെൻ്ററിലേക്കുള്ള ബോംബേറിനെ ന്യായീകരിച്ചത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാനുള്ള ശ്രമത്തെ ന്യായീകരിച്ചത്. എന്തിനേറെ പറയുന്നു, കൊലപാതകത്തെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് കെ സുധാകരൻ വരികയും ചെയ്തു. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയെ ഒളിവിൽ പാർപ്പിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കെ സുധാകരനാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടനിലക്കാരനെ വെച്ച് എൽദോസ് കുന്നപ്പള്ളിയെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കെ സുധാകരനാണ് എന്ന അഭിപ്രായവും ഒക്കെ കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയമായി യു ഡി എഫിലെ ഏറ്റവും പ്രബലമായ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. എപ്പോഴും കോൺഗ്രസോടൊപ്പം നിൽക്കുകയും എന്തിനേറെ പറയുന്നു യു ഡി എഫിനെ നട്ടല് എന്ന് പറയാൻ പറ്റുന്ന മുസ്ലിം ലീഗിനെ അപമാനിക്കുന്ന രൂപത്തിൽ പ്രസ്താവന നടത്തിയ ആളാണ് കെ സുധാകരൻ. കുഞ്ഞാലിക്കുട്ടിയെ വ്യക്തിപരമായി വിമർശിക്കുന്ന അവസ്ഥ വന്നു. മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടുപോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, കോൺഗ്രസും യു ഡി എഫും അതുപോലെ തുടരും, ലീഗ് വിട്ടുപോയാൽ പുതിയ കക്ഷികൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വരും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് കെ സുധാകരൻ. അദ്ദേഹത്തിന് ഒരു ബി ജെ പി മനസ്സുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ബി ജെ പി മനസ്സുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല ബി ജെ പി കാരനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന തോന്നലാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഏറ്റവും ഒടുവിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ബി ജെ പി ഈയുടെ ഇടനിലക്കാർ എന്നെ സന്ദർശിച്ചിരുന്നു, ബി ജെ പിയിൽ ചേരുന്നതിന് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു എന്നാണ്. അങ്ങനെ ബി ജെ പിക്കാർക്ക് ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ പോയി കാണാൻ പറ്റുന്ന നേതാവായി കെ സുധാകരൻ മാറിയിട്ടുണ്ട് എങ്കിൽ, ബി ജെ പിക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ, കെ സുധാകരന് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റായി ഇരുത്തണോ എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കൂടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ആര് പുതിയ കെ പി സി സി പ്രസിഡന്റാകും,
ശശി തരൂർ ആകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ശശി തരൂർ ദേശീയ തലത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000-ൽ അധികം വോട്ട് പിടിക്കുക എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ്. ഗാന്ധി കുടുംബത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാവരും പോയി വോട്ട് കുത്തുക എന്ന ശീലമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത് മാറി 1000-ൽ അധികം വോട്ട് പിടിക്കാൻ ശശി തരൂറിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ പിടിക്കുന്നു? ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഗാന്ധി കുടുംബത്തിൻ്റെ ആശീർവാദത്തോടുകൂടി സ്ഥാനാർത്ഥിയായി വന്ന ഖാർഗെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത ഘട്ടത്തിൽ AICC ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ഖാർഗെ എങ്ങനെയാണ് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ കഴിയുന്നത്? ഗാന്ധി കുടുംബത്തിൻ്റെ ആശീർവാദമുള്ള സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് വിളിച്ചു പറയുകയാണ് ഖാർഗെ അന്ന് ചെയ്തത്. അതോടൊപ്പം എല്ലാ PCCകൾക്കും രഹസ്യ നിർദ്ദേശം വന്നു, കൃത്യമായും ഖാർഗെക്ക് വോട്ട് ലഭിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് കെ സുധാകരൻ ആദ്യം തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് പിന്നീട് ഖാർഗെക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ശബരിനാഥ് പരസ്യമായി ഖാർഗെക്ക് അനുകൂലമായി വന്നപ്പോൾ അതിനെതിരെ വിമർശനം ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും തരൂറിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഈ എതിർപ്പുകളെ മുഴുവൻ മറികടന്ന് 1000 വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000 വോട്ട് നേടുക എന്നൊക്കെ പറഞ്ഞാൽ, അത് കോൺഗ്രസിൽ നടക്കുന്ന ഒരു വലിയ വിപ്ലവമാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെക്കാളും സോണിയാഗാന്ധിയെക്കാളും പ്രിയങ്ക ഗാന്ധിയെക്കാളും ഖാർഗെയെക്കാളും അപ്പുറത്തേക്ക് ശശി തരൂർ വളരുമോ എന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് ദില്ലിയിൽ നിന്ന് ശശി തരൂരിനെ ഓടിക്കണം, ഒന്നുകിൽ കോൺഗ്രസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ പുറത്താക്കണം, അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്ന അവസ്ഥ സൃഷ്ടിക്കണം, അതല്ലെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ഒതുക്കണം. അങ്ങനെ കേരളത്തിലേക്ക് ഒതുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒതുക്കി ഇരുത്തിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് KPCC പ്രസിഡന്റ് സ്ഥാനം. പിന്നീട് അദ്ദേഹത്തിൻ്റെ കളി കേരളത്തിൽ ഒതുങ്ങും എന്നതുകൊണ്ട് തന്നെ അതിന് ഉള്ള നീക്കങ്ങൾ AICC നടത്തുമോ എന്നതാണ് അറിയാനുള്ളത്. സ്വാഭാവികമായും 1000-ഓളം വോട്ട് വാങ്ങിയ ഒരാളെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും, അത്തരമൊരു സമ്മർദ്ദം ഉയർന്നു വരും. എന്തിനേറെ പറയുന്നു, ചിലപ്പോൾ വൈസ് പ്രസിഡന്റാക്കി നിയമിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരാം. ഇത്രയും സ്വാധീനമുള്ള ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശശി തരൂർ മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു ചർച്ച ഉയർന്നു വരാം. ആ ചർച്ചയെ മറികടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റാക്കി മാറ്റുക എന്നത്. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് ദില്ലിയിൽ നിന്ന് KC വേണുഗോപാലിൻ്റെ അനുയായികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായിരിക്കും അടുത്ത കോൺഗ്രസിൻ്റെ നീക്കം. KE സുധാകരൻ പുറത്തേക്ക്, ശശി തരൂർ ആ സീറ്റിലേക്ക് എന്നുവരും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ തീർക്കാൻ ഇതിലൂടെ കോൺഗ്രസിന് കഴിയും എന്നതും കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയമാണ്, അതുകൊണ്ട് തന്നെ വൻ മാറ്റം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.